നിങ്ങൾക്ക് എവിടെ അവിടുന്ന് മർദ്ദനം ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ അതും പറയുന്നുണ്ടല്ലോ, ഇതിന് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ടായിരുന്നു എന്നെ അടിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം തലയ്ക്കൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണ് അതിന്റെ ഓരോ ദുരിതാവസ്ഥകൾ വരുന്നത്. എന്ത് പറയണ്ടേ പറയാണ്ട് പ്രഖ്യാപിക്കാമെന്നതാണ്. നാളെ മുതൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ എല്ലാ സമരമുഖത്തും എല്ലാ ആളുകൾക്കും സഹായമായിട്ട് ഞങ്ങൾ കാത്തുനിൽക്കും. ഞങ്ങൾ എല്ലാ ആളുകളോടൊപ്പം ഉണ്ട്. എല്ലാ തലത്തിലും സംസ്ഥാനത്തുടനീളം ഞങ്ങൾ ഈ കേരളത്തിനെതിരെയുള്ള സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ നടത്തിയ ഈ സമരത്തിനെ എങ്ങനെയാ അഭിവാദ്യം ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞങ്ങളൊരു മോഡലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമരം നടത്തേണ്ടതെന്ന് ഞങ്ങൾ റോൾ മോഡലാണ് കാണിച്ചത്. ഈ പറഞ്ഞ കുറ്റകുറിച്ച് എല്ലാ സ്ഥലത്തും അതൊരു റോൾ മോഡലാണ്. കാരണം ആളുകൾക്ക് ഇപ്പോഴാണ് തിരിഞ്ഞത് ഇങ്ങനെയൊരു സമരം ഉണ്ട് എന്ന്. ഞാനിത് കുറ്റി പൊരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചിരുന്നു പലരും. അപ്പം അല്ല കുറ്റി പൊരിയുന്ന ബോധ്യമായി. അത് അത് ബോധ്യപ്പെടുത്തിയ നിങ്ങളോട് എൻ്റെ വ്യക്തിപരമായ നന്ദിയും കൂടെ ഞാൻ രേഖപ്പെടുത്തുകൊണ്ട് നോട്ടീസ് കൊടുത്തു. ഇവർക്ക് സ്ഥല ഉടമകൾക്ക് നോട്ടീസ് പോലും കൊടുത്തു. നോട്ടീസ് ഇല്ലല്ലോ, പ്രൂഫ് കാണിച്ചു തരും. എന്നിട്ടല്ലേ നമ്മൾ കുറ്റിയടിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രൂഫ് കാണിച്ചു തരും. ഇപ്പൊ ഒരു മുഖ്യമന്ത്രി നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ ഒരു അതിനുള്ള ഒരാളെ പ്രതിഫലമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. കോടതി പറഞ്ഞു ഭൂമിയേറ്റെടുക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞു ഇതിന് ഭൂമിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല ഇത് ആശങ്കാജനകമാണ്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് സംശയമാണ് എന്ന് വരെ കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയൊരു സ്കീൻ ഇവിടെ ഉണ്ടാകുമ്പോ ഞങ്ങൾ എല്ലാ ആളുകളും ആയിരക്കണക്കിനാണ് കേസൊക്കെ നമ്മൾ വേറെ നോക്കാം. ആദ്യം നമുക്ക് അവിടെ വെക്കാനുള്ള സംവിധാനമാണ്. ഇതിനൊക്കെയാണ് ഇന്നലെ രാത്രി കൊണ്ട് പോലീസുകാർ. ഈ കുട്ടിയിലെയാണ് പോലീസുകാർ കുട്ടി ആശുപത്രിയിലായിരുന്നു. കുട്ടി ഇവിടെ നല്ല പെയിൻ കൊള്ളാ നടക്കുന്നത്. ഞങ്ങൾ വന്നുകൊണ്ട് വന്നതാണ്. അവർക്ക് മമ്മിയെ അടിച്ചു, അമ്മമ്മേനെ അടിച്ചു, ഒക്കെ അടിച്ചു.
വരും ദിവസങ്ങളിൽ കോഴിക്കോട് തന്നെയാണ് കൂടുതൽ കല്ലിടൽ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ പ്രഖ്യാപനം കേട്ടില്ല, ഇതെല്ലാം ഉണ്ടെങ്കിലും അവരുടെ പ്രഖ്യാപനം കേട്ടില്ലേ? പറഞ്ഞോളൂ. ഇത്രയേറെ ഉറച്ച അഭിപ്രായമുള്ള ഒരു ജനതയുടെ നെഞ്ചത്തൂട്ടിയാണ് ഈ സർവേ നടത്തുന്നത് എന്ന് ഈ ഇടതുപക്ഷ സർക്കാരിന് ഓർമ്മ വേണം. പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന്റെ ഈ കരച്ചിലും ഈ നിലവിളിയും ഈ പ്രയാസങ്ങളും ഈ ദുഃഖങ്ങളും ഈ കണ്ണുനീരും അദ്ദേഹത്തിന് കാണാൻ കണ്ണില്ലേ? മനുഷ്യന്റെ കണ്ണില്ലേ? ഒരു മനുഷ്യന് സഹജമായി കിട്ടുന്ന ഒരു മനുഷ്യത്വമില്ലേ? ആ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് ഇതൊക്കെ കേട്ടിരിക്കാനും ഇത് സഹിക്കാനും സാധിക്കുമോ എന്ന് ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ ചോദിക്കണം, സമൂഹം ചോദിക്കണം. ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? എത്ര എല്ലാ സ്ഥലത്തും കണ്ടില്ലേ? ഇന്നലെ ഇപ്പം സി പി എമ്മിന്റെ അനുകൂലികളായ എത്രയോ ആളുകൾ ഇന്നലെ ശാലയിൽ വിളിച്ചു പറയുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തവരാ, ഇനി ഞങ്ങൾ ആ പാർട്ടിയെ ഞങ്ങൾ തൊടില്ല, ബന്ധപ്പെടില്ല, ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല, അവർ കൂടുതൽ ക്രൂരന്മാരാണ്. എത്ര നികൃഷ്ടമായ രീതിയിലാണ് അവരോടൊക്കെ ഈ ഗവൺമെന്റ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ ഒരു പ്രോജക്റ്റ് ഒരിക്കലും സാധിക്കില്ല. ഒന്ന്, ഞങ്ങളെ എതിർത്ത് ഞങ്ങളെ സമരമൊന്നും വേണ്ട, സമരം ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായ തടസ്സങ്ങളുടെ മുമ്പിൽ ആ പോളിസി അല്ലെങ്കിൽ ആ പദ്ധതി തകരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വലിയ നിരക്കുപോയ എത്രയോ പദ്ധതികളുണ്ട്, എത്രയോ പദ്ധതികളുണ്ട്. അന്ന് ഞങ്ങളോടൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാനന്ന് പത്രങ്ങളോട് ഉത്തരം പറഞ്ഞു, ഞങ്ങൾ സമരം, ഞങ്ങൾ അവസാനത്തെ ഞങ്ങളെ ആയുധമാണ് നമ്മളെ വല്ല കുറ്റിപൊരിക്കുക എന്നത്. ആ കുറ്റിപൊരിക്കലും ഞങ്ങൾ പറയാതെ തന്നെ കേരളത്തിലെ ജനസമൂഹം അത് ഏറ്റെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലുടനീളം ആ കുറ്റിപൊരിക്കൽ നടക്കുകയാണ്. നാളെ ഔപചാരികമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരമുഖത്തേക്ക് കടന്നു വരാനുള്ള ആഹ്വാനം ചെയ്യാൻ പോവുകയാണ്. നാളെ നിങ്ങൾ പ്രഖ്യാപിക്കും സമരമുഖത്ത് ഈ നിരങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ കോൺഗ്രസ്കാർ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ഉണ്ടാകും. ഒരു തരത്തിലും ഈ ഒരു പ്രൊജക്റ്റുമായി പിണറായി വിജയന്റെ സർക്കാരിന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ജനസമൂഹത്തിന്റെ ചങ്ങലക്കെട്ട് ഞങ്ങൾ അവരെ തളച്ചിടും.